ഈശംശി ഐക്കൻസിൻ്റെ ആയിരിക്കട്ടെ. ജ്ഞാനദീപം സൺഡേ സ്കൂളിലെ ഏഴാം ക്ലാസ് ബിയിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ദൈവപുത്രനായ യേശു എന്ന് പറയുന്ന നമ്മുടെ നാലാമത്തെ ചാപ്റ്ററാണ്. ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പായി നമുക്ക് കൈകൾ കൂട്ടി ഒരു നിമിഷം കർത്താവായ ഈശംശിഹായോട് പ്രാർത്ഥിക്കാം. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെപ്പറ്റിയും യേശുവിൻ്റെ തുവിശേഷ ജീവിതത്തെപ്പറ്റിയൊക്കെ വളരെ ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ദൈവപുത്രനായ യേശു എന്ന് പറയുന്നൊരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ബൈബിളിലെയും ബാക്കിയുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളിലെയും ഒക്കെ പല അവസരങ്ങളിൽ, അതായത് പല ലേഖനങ്ങളിലും യേശു സ്വയവും ശിഷ്യന്മാരും ബാക്കിയുള്ള ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ യേശുവിനെ ദൈവപുത്രനായിട്ട് വാഴ്ത്തുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ് യേശു എന്ന് അവർ പലയിടങ്ങളിലായിട്ട് പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം മുതൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, പിന്നെ ആദ്യം മുതൽ നിങ്ങൾ കാറ്റഗറീസൊക്കെ പഠിച്ചു തുടങ്ങിയ നാളുകളിൽ തന്നെ കേട്ടിട്ടുള്ളതാണ് യേശു ദൈവപുത്രനാണ്, ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്. എന്താണ് അഭിഷിക്തൻ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഈ അഭിഷിക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രത്യേക അഭിഷേകം ലഭിച്ചവൻ എന്നാണ് മീൻ. ഓക്കെ, അഭിഷേകം, അനുഗ്രഹം, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരൻ ലഭിച്ചവൻ, ഇങ്ങനെയൊക്കെയാണ് അഭിഷിക്തൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അഭിഷിക്തനാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്ന രീതിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ. ദൈവ ലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, ദൈവപുത്രനാണ്, പരിശുദ്ധാത്മാവിനാലാണ് മറിയം ഗർഭസ്ഥനായിട്ടാണ് യേശു ജനിച്ചതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈബിളിലെ പല ഘട്ടങ്ങളിൽ യേശുവിനെ ദൈവപുത്രനായിട്ട് പ്രസ്താവിക്കുന്ന രംഗങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജ്ഞാനസ്നാനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ, യേശുവിൻ്റെ ജ്ഞാനസ്നാനം. അപ്പോൾ ആ ജ്ഞാനസ്നാനത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ നമ്മുടെ സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്. ജ്ഞാനസ്നാനത്തിൻ്റെ ഘട്ടത്തിൽ സ്നാപക യോഹന്നാൻ ഇങ്ങനെ യേശുവിന് ജ്ഞാനസ്നാനം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ വന്നണയുന്നതൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഈ സമയത്ത് ഒരു ശബ്ദം, ഒരു അശരീരി സ്വർഗം തുറക്കപ്പെട്ടുണ്ടായെന്നാണ് പറയുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ജ്ഞാനസ്നാനത്തിലൂടെ യേശു കൂടുതൽ ശക്തനാക്കപ്പെടുകയും ലോകത്തിനും മനുഷ്യരുടെ എല്ലാത്തിൻ്റെയും പാപത്തിനായിട്ട് ബലിയർപ്പിക്കപ്പെടേണ്ടവനാണെന്ന് ദൈവം ഒന്നുകൂടെ ഉറപ്പിക്കുകയായിരുന്നു ഈ ജ്ഞാനസ്നാനത്തിലെ ആ സംഭവത്തിലൂടെ. പിന്നീട് മറ്റൊരു സംഭവത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യേശുവിൻ്റെ രൂപാന്തരീകരണത്തെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലേ. യേശുവിൻ്റെ രൂപാന്തരീകരണം വളരെ എന്താണ്, യേശുവിന് ഏറ്റവും ശക്തി പകർന്നൊരു സംഭവമായിരുന്നു. അതായത് തൻ്റെ രക്ഷാകര കർമ്മത്തിൽ യേശുവിന് വളരെ ശക്തി പകർന്നൊരു സംഭവമായിരുന്നു യേശുവിൻ്റെ രൂപാന്തരീകരണം. അപ്പോൾ ഈ രൂപാന്തരീകരണ സമയത്ത് നമ്മൾ ബൈബിളിലൊക്കെ കേട്ടിട്ടുണ്ട് ഏലിയായും മോശസ് നമ്മുടെ മോശയൊക്കെ യേശുവിനോട് സംസാരിക്കുന്നതായിട്ട് ശിഷ്യന്മാർ കണ്ടു എന്നല്ലേ. അതെവിടെ വെച്ചിട്ടായിരുന്നു? താബോർ മലയിൽ വെച്ചിട്ടായിരുന്നു. യേശു ജെറുസലേമിലേക്ക് പോകുന്ന വഴിക്ക് താബോർ എന്ന് പറയുന്നൊരു മലയുണ്ട്. ഈ താബോർ മലയുടെ മുകളിൽ കയറി യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് രൂപാന്തരീകരണം ഉണ്ടായത്. ഈ രൂപാന്തരീകരിക്കപ്പെട്ട സമയത്ത് എന്താ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ, യേശുവിൻ്റെ വസ്ത്രങ്ങളൊക്കെ തൂവ് വെള്ള നിറത്തിലുള്ളതായി ഏലിയായും മോശയും സംസാരിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ അപ്പോഴും ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടായതായിട്ടാണ് പറയുന്നത്. എന്തായിരുന്നു ആ ശബ്ദം? ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവിൻ. അപ്പോൾ ഈ ഘട്ടങ്ങളിലെല്ലാം ദൈവം തൻ്റെ പുത്രനാണ് യേശു എന്ന് നമ്മളോട് ഈ ലോകത്തിനോട് വിളിച്ച് പറയുകയായിരുന്നു. ഇതാണ് നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പോൾ ഈ ജ്ഞാനസ്നാനം വഴി യേശു നമുക്കായിട്ട്, അതായത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാനുള്ള കുഞ്ഞാടായിട്ട് ദൈവം പ്രസ്താവിച്ചു യേശുവിനെ, യേശുവിനെ മുന്നോട്ട് വെച്ചു അല്ലേ. അപ്പോൾ ഈ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ആ യേശുവിന് വിളിച്ച അതേ വിളി നമുക്കും കിട്ടിയിരിക്കുകയാണ്. അത് എന്തായിരുന്നു യേശുവിന് കിട്ടിയ വിളി? ലോകത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുക, ജീവൻ അർപ്പിക്കുക. അപ്പോൾ അതേ വിളി തന്നെയാണ് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന നമ്മളെല്ലാവർക്കും കിട്ടുന്നത്. അതായത് നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുക വഴി, അതായത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തിൽ തന്നെയാണ്, ജനിച്ചതിന് ശേഷം ഈ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിലൂടെ ആ വിളി ഒന്നുകൂടെ കൂട്ടി ഉറപ്പിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ കിട്ടിയ ആ ഒരു ദൈവവിളിയും ദൈവപുത്ര സ്ഥാനവുമായിട്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ ആ ദൈവപുത്രനാണെന്ന് നമ്മൾ വിളിക്കാൻ പറ്റുമോ? ഇല്ല.
ദൈവത്തിന് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുമ്പോൾ കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ദൈവവിളി ആ ഒരു ദൈവപുത്രൻ എന്ന സ്ഥാനത്തിന് അല്ലെങ്കിൽ ദൈവപുത്രൻ ദൈവപുത്രി എന്ന സ്ഥാനത്തിന് നമ്മൾ പൂർണ്ണമായിട്ടും അർഹരായി മാറുന്നത്. ഇനി സാറ് കുറച്ച് കാര്യം പറഞ്ഞുതരാം, എങ്ങനെയാണ് നിങ്ങളുടെ ഈ ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവപുത്രിമാർ എന്ന സ്ഥാനം നിങ്ങൾക്ക് ഊട്ടി ഉറപ്പിക്കാനായിട്ട് സാധിക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ സ്കൂളുകളിൽ ചെന്നിട്ടുള്ള ഈ സ്കൂളുകളിൽ നിങ്ങൾ കുട്ടികളോട് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ളൊരു സ്ഥലത്തൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ ആരോടെങ്കിലും ഇടപെടുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും നമുക്ക് എന്തായിട്ട് നമ്മുടെ ദൈവവിളി അല്ലെങ്കിൽ നമ്മുടെ ദൈവപുത്രൻ എന്ന സ്ഥാനത്തിന് ആ സ്ഥാനത്തിന് ഒത്തവണ്ണം നമ്മൾ പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കും മറ്റുള്ളവരോട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടിയ വിളിയെ നമുക്ക് ഏറ്റവും വിശ്വസ്തമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതായത് ദൈവമക്കളാണെന്ന് നമുക്ക് ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായേക്കാം. അപ്പോൾ ഈ സംഭവങ്ങളിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശരിക്കും നമ്മൾ ശ്രദ്ധാലുവാകേണ്ടതുണ്ട്. അതിൻ്റെ അത് എന്താ ഘട്ടം എന്നറിയാവോ? അതായത് എപ്പോഴൊക്കെയാണോ നമുക്ക് ദൈവമക്കളാണെന്ന് തെളിയിക്കാനായിട്ട് അവസരം ലഭിക്കുന്നത് അപ്പോഴൊക്കെ എങ്ങനെ നമുക്ക് ദൈവമക്കളല്ലാതാകാമെന്ന് പറയുന്നൊരു പ്രലോഭനം കൂടെ നേരിടേണ്ടി വരുന്നുണ്ട് അല്ലേ. അതായത് സാധാരണ മനുഷ്യർക്കൊഴികെ അതല്ലെങ്കിൽ വിജാതീയർ അല്ലെങ്കിൽ യേശുവിനെതിരെ തിരിഞ്ഞിരുന്ന ആൾക്കാർക്കൊഴികെ മറ്റുള്ള എല്ലാവർക്കും യേശുവിനെ പറ്റി സോറി, അതായത് നമ്മൾ ദൈവമക്കളായി ജീവിക്കാനായിട്ട് തുനിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രലോഭനങ്ങളും ഉണ്ടാവും. അത് നിങ്ങൾക്ക് എല്ലാവരും നമ്മൾ കേട്ടുള്ളതാണല്ലേ. ദൈവമക്കളായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ നന്മ ചെയ്യാൻ നമുക്ക് എപ്പോഴൊക്കെ തോന്നുന്നു അപ്പോഴും നമുക്കൊരു തിന്മ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇവിടെ നമുക്കുണ്ടാകും. അതായത് നമുക്ക് പള്ളിയിൽ നിന്ന് സംസാരിക്കണ്ട അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് സംസാരിക്കാനായിട്ട് നമുക്ക് തോന്നുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഏറ്റവും കൂടുതൽ തോന്നുന്നത് നമുക്ക് ഇനിയൊന്ന് ശ്രദ്ധയോടുകൂടി പള്ളിയിൽ അല്ലെങ്കിൽ ഭക്തിയോടുകൂടി അച്ഛൻ പറയുന്ന പ്രാർത്ഥനകളൊക്കെ ഏറ്റു ചൊല്ലണം എന്ന് നമ്മളെപ്പോൾ ചിന്തിക്കുന്നു അപ്പോൾ നമുക്ക് എന്ത് തോന്നും? അടുത്തിരിക്കുന്നവനോട് അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവനോടൊന്ന് സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ പ്രലോഭനങ്ങൾ നമ്മുടെ ഈ ചെറുപ്രായത്തിലുണ്ടാകുന്ന പ്രലോഭനമാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങളെന്താണ് ലൈഫിലെ എക്സ്പീരിയൻസ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് അതായത് നിങ്ങളുടെ ഏജ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് പ്രലോഭനങ്ങളുടെ എണ്ണവും കാഠിന്യമൊക്കെ നിങ്ങൾ കൂടിക്കൂടി വരും. അപ്പോൾ ഇപ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ജ്ഞാനസ്നാനത്തിലൂടെ കിട്ടിയ നമ്മുടെ ആ ദൈവാത്മാവിനെ മുറുക്കെ പിടിച്ച് ഈ പ്രലോഭനത്തിൽ നിന്നൊക്കെ യേശു തൻ്റെ പ്രലോഭനങ്ങളെ എങ്ങനെ നേരിട്ടോ അങ്ങനെ നേരിടാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഈ പറയുന്നത്. ഇനി യേശു ദൈവമാണ് തൻ്റെ പിതാവെന്ന് അല്ലെങ്കിൽ ദൈവപിതാവും താനും ഒന്നു തന്നെയാണെന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അതായത് അന്ത്യത്താഴ സമയത്ത് ഫീലിപ്പോസ് യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവെ ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമെങ്കിൽ ഞങ്ങൾക്ക് അത് മാത്രം മതിയെന്നാണ് പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ട് എന്താണ്, പിതാവും ഞാനും ഒന്നാകുന്നു. അതായത് എന്നെ കാണുമ്പോൾ നിങ്ങൾ ആരെ തന്നെയാണ് കാണുന്നത്? പിതാവിനെ തന്നെയാണ് കാണുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നതെല്ലാം അത് ആര് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്? അത് പിതാവ് പറഞ്ഞിട്ടാണ് പറയുന്നതെന്ന് യേശു പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെന്ന് പറയുമ്പോൾ ത്രിയേക ദൈവം എന്നാണ് പറയുന്നതല്ലേ. അപ്പോൾ അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് ത്രിയേക ഒറ്റ ദൈവമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇവരിൽ ആരെ കണ്ടാലും അത് ആരെ തന്നെയാണ് കാണുന്നത്? പിതാവിനെ തന്നെയാണ് കാണുന്നതെന്ന് യേശു തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ഇനി പല ഘട്ടങ്ങളിലും യേശു തൻ്റെ പിതാവായ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് ഒരു പ്രധാനമായി മൂന്ന് രീതികളിലാണ്. ഏതൊക്കെ രീതികളിലാണ് നിങ്ങളൊന്ന് ആലോചിച്ച് എവിടെയെങ്കിലും കേട്ടോ കാര്യങ്ങൾ പറയാമോ? പിതാവായ ദൈവം എന്ന് പറയുന്നുണ്ടല്ലേ. എന്താണ് സകലത്തിൻ്റെയും പിതാവായ ദൈവം, എല്ലാം സൃഷ്ടിക്കുകയും അവരെ പരിപാലിക്കുകയും ചെയ്യുന്ന പിതാവായ ദൈവം എന്ന് പറയുന്നുണ്ട്. ഇനി പല ഘട്ടങ്ങളിലും എൻ്റെ പിതാവെന്ന് പറയുന്നുണ്ട്. അതായത് യേശുവും ദൈവവുമായുള്ള ബന്ധം കാണിക്കാൻ വേണ്ടി എൻ്റെ പിതാവ് എന്ന് പറയുന്നുണ്ട്. ഇനി സകല മനുഷ്യരുടെയും പിതാവ് എന്ന രീതിയിൽ നിങ്ങളുടെ പിതാവെന്നും പിതാവായ ദൈവത്തെ യേശു അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു സന്ദർഭത്തിൽ യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്നു അല്ലേ. സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുന്ന പ്രാർത്ഥന അങ്ങനെ പഠിപ്പിച്ചത്. അതായത് യേശുവും ദൈവവുമായുള്ള ബന്ധം കണ്ടിട്ട് തങ്ങൾക്കും പിതാവിനെ പോലെ ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടി, അതായത് ദൈവത്തോടുള്ള നമ്മുടെ സംസാരമാണ് പ്രാർത്ഥന എന്ന് കേട്ടില്ലേ. അപ്പോൾ ഈ ശിഷ്യരെല്ലാവരും കൂടി യേശു എങ്ങനെയാണോ തൻ്റെ പിതാവിനോട് സംസാരിക്കുന്നത് അതേ ഒരു വാത്സല്യം പിതാവിൽ നിന്ന് ലഭിക്കാനായിട്ടാണ് ആ ഒരു പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് യേശുവിനോട് ചോദിക്കുകയാണ് അല്ലേ. അപ്പോഴാണ് പറയുന്നത് എന്താണ്,
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥന അപ്പോഴാണ് ഈശോ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ദൈവത്തെ പിതാവായിട്ട്, അതായത് ദൈവത്തിൻ്റെ ആ വാത്സല്യം അനുഭവിക്കാനായിട്ടുണ്ടെങ്കിൽ നമ്മളും പ്രാർത്ഥിക്കുക. അതായത് പ്രധാനമായി ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുന്ന പ്രാർത്ഥന ഏറ്റവും മനോഹരവും ഏറ്റവും പിതാവിനോടുള്ള സ്നേഹം തുളുമ്പി നിൽക്കുന്നതുമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഈ സ്വർഗസ്ഥനായ. അപ്പോൾ സ്വർഗസ്ഥനായ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ ശിഷ്യന്മാർ ശ്രമിച്ച പോലെ, അതായത് പിതാവിൻ്റെ വാത്സല്യം പിടിച്ചുപറ്റാനായിട്ട് ഈ ശിഷ്യന്മാർ ശ്രമിച്ച പോലെ നമ്മൾക്കും സാധിക്കുമെന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു സംഭവം, കേസറിയ ഫിലിപ്പിയിൽ വെച്ച് നടന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ അവിടെ വെച്ച് യേശു ശിഷ്യരോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് പറയുക. അപ്പോൾ ശിഷ്യന്മാരെല്ലാം കൂടെ പറയുകയാണ്, നീ ഏലിയാണെന്ന് പറയുന്നുണ്ട്, നീ ജെറമിയാണെന്ന് പറയുന്നുണ്ട്, നീ സ്നാപകയോഹന്നാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ടെന്ന് പറയുക അല്ലേ. അപ്പോൾ തന്നെ ഈ ശിഷ്യരോടായിട്ട് യേശു ചോദിക്കുകയാണ്, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അത് അവരുടെ അറിവില്ലായ്മയായിരിക്കാം, ഇത്രയൊന്നും പറയുന്നില്ല, എന്നാലും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. കാര്യം അത്രയ്ക്ക് യേശുവും ശിഷ്യരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ യേശു വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ശിമയോൻ പത്രോസ് ആണ് പറയുന്നത്, എന്ത്, നീ ശിമയോൻ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. ലോകം എങ്ങനെ വേണമെങ്കിലും കണ്ടോട്ടെ, അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ തെറ്റായ നിശ്ചയങ്ങൾ കൊണ്ടോ ഒക്കെ, തെറ്റായ അവരുടെ തെറ്റായ ധാരണകൾ കൊണ്ട് ലോകം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ നീ ദൈവപുത്രനാകാൻ അല്ലെങ്കിൽ പുത്രിയാകാൻ വിളിപ്പിച്ചിരിക്കുന്ന നീ എന്താണ് ദൈവത്തെപ്പറ്റി മനസ്സിലാക്കിയിരിക്കേണ്ടതെന്നാണ് നമ്മുടെ യേശുവിനെ അറിയേണ്ടത്. അപ്പോൾ നമ്മൾ പറയുക, അതായത് ഈ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് നീ എന്ന് നമ്മുടെ ശിമയോൻ പത്രോസ് പറഞ്ഞ പോലെ നമ്മൾക്കും പറയാനായിട്ട് സാധിക്കണം. ഇതാണ് നമ്മൾ യേശുവിനെപ്പറ്റി, ദൈവപിതാവിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും വലിയ സത്യം. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് യേശുവെന്ന് യേശുവിനെപ്പറ്റി ലോകത്തോട് പറയാനായിട്ട് നമുക്ക് എന്ന് സാധിക്കുന്നു, അപ്പോഴാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളി, ദൈവപുത്രരാകാനുള്ള വിളി യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ആ വിളിക്ക് ഒരു അർത്ഥമുണ്ടാകുന്നത് അപ്പോഴാണ്. ഓക്കെ, അങ്ങനെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത്രയും നേരം കേട്ട കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ ഒന്ന് മനസ്സിലെത്തി ആലോചിച്ച് നോക്കാം അല്ലേ. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ ആദ്യം മുതൽ തന്നെ കേട്ടത്? ദൈവപുത്രനായ യേശു ഏതൊക്കെ സാഹചര്യങ്ങളിൽ താൻ ദൈവപുത്രനാണെന്നും ദൈവം തൻ്റെ പിതാവാണെന്നും യേശു പ്രസ്താവിക്കുന്നുണ്ട്. ആരൊക്കെയാണ് യേശുവിനെ പിതാവെന്നും യേശുവും പിതാവും ഒന്നാണെന്ന രീതിയിലൊക്കെ യേശു സംസാരിക്കുന്ന സമയത്ത് യേശുവിൻ്റെ കൂടെ ആരൊക്കെ ആയിരുന്നു, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ദൈവം അങ്ങനെ പ്രഖ്യാപിച്ചത്, ഇതൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. ഏതൊക്കെയായിരുന്നു ആദ്യത്തെ സംഭവം? ജ്ഞാനസ്നാനം തന്നെ ആയിരുന്നു അല്ലേ. യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്താണ് ആദ്യം സ്വർഗത്തിൽ നിന്ന്. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്തായിരുന്നു? രൂപാന്തരീകരണത്തിൻ്റെ സമയത്ത് പറയുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് ശബ്ദം ഉണ്ടാകുന്നുണ്ട്. പിന്നെ എന്താണ്, ഫിലിപ്പോസ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾ പിതാവിനെ കാണിച്ചു തരാൻ പറയുമ്പോൾ ആ സമയത്ത്, ഇനി ശിമയോൻ പത്രോസ് പ്രഖ്യാപിക്കുന്നുണ്ട് നീ ജീവിക്കുന്ന ദൈവമായ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണെന്ന് യേശുവിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പല സംഭവങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മളും ജ്ഞാനസ്നാനത്തിലൂടെ ആരായി മാറിയതാണ്, ദൈവമക്കളായവരാണ്. നമുക്കും ഈ യേശുവിനെ പോലെ ലോകത്തിന് സ്വർഗരാജ്യത്തിൻ്റെ വക്താക്കളാകാനായിട്ട് നമുക്കും ബാധ്യതയുള്ളതാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള, അതായത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥനായിട്ട് യേശു എങ്ങനെ മാറി എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം അല്ലേ. യേശു നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് ഉത്ഥാനം ചെയ്തതിലൂടെയാണ് ഈ ലോകത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥനായിട്ട്, ഈ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥനായിട്ട് യേശു മാറിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഈ ക്ലാസ്സിൽ കേട്ടത്. അപ്പോൾ ഇതെല്ലാവരും അടുത്ത ക്ലാസ്സുകളിലേക്ക് വരെ ഓർത്തിരിക്കാനായിട്ട് നന്നായിട്ട് ഇതിൻ്റെ പോയിൻറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എഴുതിയെടുക്കുക, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് കേൾക്കുമ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മളെല്ലാവരും കാണുന്നതുവരെ എല്ലാവർക്കും യേശുവിൻ്റെ എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കുക. ഈ ലോകം ഇപ്പോൾ നമ്മൾ കോവിഡ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു പാൻഡമിക്കിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ലോകം നേരിട്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയൊരു പാൻഡമിക്കാണ്, ഏറ്റവും നല്ലൊരു സ്ട്രഗിളിലൂടെ, ഒരു സ്ട്രഗിളാണ് അല്ലേ.
ഈ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മുടെ യേശു തൻ്റെ പിതാവിനോടുള്ള ഒരു മാധ്യസ്ഥം വഹിച്ച് നമുക്കെല്ലാം രക്ഷ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ്സുകൾ അവസാനിക്കാം.